ജനിച്ച ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം. അതെ അതെ അല്ലെ. ഞാൻ ചെയ്യുന്ന വർക്ക് ഒരിക്കലും മതത്തിന് യോജിച്ചതല്ല. പെയ്ഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ്. അതെ അതെ അതെ. എന്തായാലും അത് നല്ല രീതിയിലല്ല പോകുന്നേ. അല്ല അല്ല. ഇത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആരാ? ഹസ്ബൻഡ്. ചതിയിൽ പെട്ടിട്ട് ഇങ്ങനെ വന്നു പോയതാണ്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നാട്ടിലോട്ട് പോകാൻ വയ്യ, ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ്. അതായത് മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് തുണി അഴിച്ചാൽ അത് മുസ്ലിം മതത്തിന് മാനക്കേടാണ്. അതുകൊണ്ട് ഹിന്ദു പേരായിട്ടുള്ള നിള നമ്പ്യാർ എന്നുള്ള പേര് സ്വീകരിച്ചു. കണ്ണ് കണ്ട തുണി അഴിച്ച് ആടുന്നവർക്കൊക്കെ വന്നു കയറാൻ പറ്റിയൊരു മതമാണോ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റിയൊരു പേരാണോ ഹിന്ദു മതത്തിന്റേത്? എനിക്കറിയായിട്ട് ചോദിക്കുകയാണ്. മുസ്ലിം മതത്തിൽ നിന്ന് തുണി അഴിച്ചു കഴിഞ്ഞാൽ മതത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര. അപ്പൊ ഹിന്ദു മതത്തിൽ വന്നിട്ട് അത് നമ്പ്യാർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കാൻ എവിടുന്ന നിനക്ക് ഇതിനൊക്കെ ലൈസൻസ് ആരാ തന്നിട്ടുള്ളത്? നീ ഏത് നമ്പ്യാർക്ക് ഉണ്ടായതാണ് അറിയാട്ട് ചോദിക്കുകയാണ്. നമ്പ്യാർ എന്നൊക്കെ പേര് സ്വീകരിക്കലോ ഒക്കെ, ഒരു ജാതി എങ്ങനെ സ്വീകരിക്കാൻ കഴിയണത്? മനസ്സിലായില്ല. അപ്പോ സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന നായർ നമ്പൂരി നമ്പ്യാരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീമുണ്ട്. അപ്പൊ അവരുടെ പേര് സ്വീകരിച്ചിട്ട് തുണി അയച്ചിട്ട് കഴിഞ്ഞാൽ നാലാള് കാണും. അപ്പോ ഇസ്ലാമത്തിനും വലിയ മോശമല്ല, കാരണം ഹിന്ദു പേരാണ്, ഹിന്ദു ആണല്ലോ, മുസ്ലിം അല്ലല്ലോ. നീയൊക്കെ ജനിച്ച മതത്തിൽ നിന്നിട്ട് തന്നെ നിന്റെ ഈ ഉടുതുണി അയച്ചിട്ടുള്ള പ്രവസനം കാണിച്ചൂടെ? ഞാൻ അറിയായിട്ട് ചോദിക്കണേ, മാടിപ്പൊക്കി വല്ലതും കാണിക്കാണ്ടെങ്കിൽ അത് സ്വന്തം മതത്തിൽ നിന്ന് കാണിച്ചൂടെ? എന്തിനാണ് ഹിന്ദു മതത്തിന്റെ പേരും സ്വീകരിച്ചിട്ട് അതും ഒരു ജാതിയൊക്കെ പിന്നിൽ ചേർത്തിട്ട്? അപ്പൊ മൊത്തത്തിൽ ഹിന്ദുക്കളെ അപമാനിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലെ? ഹിന്ദു മതത്തിൽ കയറി കഴിഞ്ഞാൽ തുണി അയച്ചിട്ട് ആടാമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? കുറെ നായന്മാരുണ്ട്, രശ്മി നായർ, സരിത നായർ, ഇപ്പൊ ദാ നിള നമ്പ്യാര്, സകല ജകം വന്നിട്ട് കയറാൻ പറ്റിയൊരു സ്ഥലമൊന്നുമല്ല ഹിന്ദു മതത്തിലെ സ്ഥലം. അതും നീ നിനക്ക് തീരെ പറ്റില്ല, കാരണം നീ ജനിച്ചത് മുസ്ലിമായിട്ടാണ്, നീ ജീവിച്ചത് മുസ്ലിമായിട്ടാണ്. പിന്നെ നീ ഉടുതുണി പൊക്കാൻ മാത്രം എന്തിനാടി ഹിന്ദു മതത്തിലോട്ട് വന്നത്? അറിയാട്ട് ചോദിക്കാണ്. അതൊരു ജാതിയൊക്കെ സ്വീകരിച്ച്, ജാതിയുടെ പേരൊക്കെ സ്വീകരിച്ചിട്ട് ഈ ഉടുതുണി പൊക്കി കാണിക്കാൻ എന്തിനാ നടക്കുന്നത്? അല്ല ഇതൊക്കെ എന്താ നിന്റെ മതത്തിൽ ചെയ്തൂടെ? നിന്റെ മതത്തിന് മാനക്കേടാണ്, നിന്റെ മതത്തിന് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് നേരെ ഹിന്ദു പേര് സ്വീകരിച്ചു ഇങ്ങോട്ട്? എന്താ ഹിന്ദുക്കളൊക്കെ മൊത്തം, അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകൾ മൊത്തം തുണി പൊക്കി നടക്കുന്നവരാണോ? ഓടിക്കേറി ഇങ്ങോട്ട് ഒരു പേര് സ്വീകരിച്ചു വരാൻ?